ഡിയർ സ്റ്റുഡൻസ്, ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പം നമുക്കറിയാം ഈ കോംപ്ലക്സ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോംപ്ലക്സസ് കൊണ്ട് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിനുണ്ട്. അപ്പം അത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫൈൻഡ് യൂസ് ഇൻ മെനി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, നിക്കൽ ടു പ്ലസ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് എ കോംപ്ലക്സ് വിത്ത് ഡൈമീഥൈൽ ഗ്ലയോക്സൈൻ. നിക്കൽ ടു പ്ലസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഡൈമീഥൈൽ ഗ്ലയോക്സൈം എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് കൊണ്ട് സാധിക്കും. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിലൊക്കെ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ജസ്റ്റ് ഒരു ഡൈമീഥൈൽ ഗ്ലയോക്സൈം വെച്ചിട്ട് ഈ നിക്കൽ ടു പ്ലസിൻ്റെ എസ്റ്റിമേഷൻ പോസിബിളാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അതുപോലെ നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകളിലെ പ്രാക്ടിക്കലിന് ചെയ്യുന്നതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നൈട്രേറ്റ് അയോണിൻ്റെ ഡിറ്റക്ഷനാണ് നമ്മൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആ ബ്രൗൺ റിംഗ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആണ്. എഫ് ഇ എച്ച് ടു ഒ ഫൈവ് ടൈംസ് എൻ ഒ ടു പ്ലസ് എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുക. ദെൻ കാൽഷ്യം ടു പ്ലസ് അയോൺ, അതുപോലെ മഗ്നീഷ്യം ടു പ്ലസ് അയോൺ, അവയെല്ലാം നമുക്ക് ഈ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇ ഡി ടി എ കോംപ്ലക്സ് വെച്ച് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഇതിലധികമുണ്ട്, എന്നാൽ പോലും ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അനാലിസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുക. ഓക്കെ, ദെൻ സെക്കൻഡ് യൂസ് എന്ന് പറയുന്നത് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. നമുക്കറിയാം ഹാർഡ്നെസ് ഓഫ് വാട്ടർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാർഡ് വാട്ടറിൻ്റെ റീസൺ എന്തൊക്കെയാണ് എന്നുള്ളതറിയാം. അപ്പോൾ ഇവിടെ ഈ സി എ ടു പ്ലസ് അയോൺ അല്ലെങ്കിൽ എം ജി ടു പ്ലസ് അയോൺസിൻ്റെ ഈ ഇ ഡി ടി എ എന്ന് പറയുന്ന കോംപ്ലക്സ് വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് എസ്റ്റിമേറ്റഡ് ബൈ സിമ്പിൾ ടൈട്രേഷൻ വിത്ത് എൻ എ സോഡിയം സോൾട്ട് ഓഫ് ഇ ഡി ടി എ. ദ സി എ ടു പ്ലസ് ആൻഡ് എം ജി ടു പ്ലസ് അയോൺസ് ഫോം സ്റ്റേബിൾ കോംപ്ലക്സസ് വിത്ത് ഇ ഡി ടി എ. ഓക്കെ, ദെൻ തേർഡ് വൺ ഇൻ മെറ്റലർജി. മെറ്റലർജി എന്താണെന്ന് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ ഈ ഒരു ധാരാളം കോംപ്ലക്സസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ മെറ്റൽസ് ലൈക്ക് സിൽവർ ആൻഡ് ഗോൾഡ് ആർ എക്സ്ട്രാക്റ്റഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ് വിത്ത് സി എൻ മൈനസ് ലിഗാൻസ്. ഗോൾഡ് ഫോംസ് ദ കോംപ്ലക്സ് വിത്ത് കോംപ്ലക്സ് ലൈക്ക് എ യു സി എൻ ട്വൈസ് മൈനസ് ആൻഡ് സിൽവർ ഫോംസ് എ ജി സി എൻ ട്വൈസ് മൈനസ് വിച്ച് ആർ സെപ്പറേറ്റഡ് വിത്ത് സിങ്ക്. സിമിലർലി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഓൾസോ ഫൈൻഡ് ആപ്ലിക്കേഷൻ ഇൻ ദ റിഫൈനിങ് ഓഫ് സം മെറ്റൽസ്. ഇംപ്യൂർ നിക്കൽ ഈസ് കൺവേർട്ടഡ് ടു നിക്കൽ ടെട്രാകാർബണിൽ വിച്ച് ഈസ് ഡീകമ്പോസ്ഡ് ടു ഈൽഡ് പ്യുർ നിക്കൽ. അപ്പോൾ പല മെറ്റൽസിൻ്റെ റിഫൈനിങ് പ്രോസസ്സിലും നമ്മൾ ഈ പലതരം കോംപ്ലക്സസ് അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് അല്ലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, മെറ്റലർജിയിലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് ബയോളജിക്കൽ ആപ്ലിക്കേഷൻ. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. ക്ലോറോഫിൽ ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് മഗ്നീഷ്യം. ഹീമോഗ്ലോബിൻ ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് അയൺ. ആൻഡ് വൈറ്റമിൻ ബി ട്വൽവ് ദറ്റ് ഈസ് സൈനോകൊബാലമിൻ ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് കൊബാൾട്ട്. അപ്പം അതും നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിക്കുന്നുണ്ടാവും. നമ്മുടെ ബോഡിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത ആ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുക. ദെൻ നെക്സ്റ്റ് ഫിഫ്ത് വൺ ഈസ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ്. ആർട്ടിക്കിൾസ് ക്യാൻ ബി ഇലക്ട്രോപ്ലേറ്റഡ് വിത്ത് സിൽവർ ആൻഡ് ഗോൾഡ് ബൈ യൂസിങ് ദ സൊല്യൂഷൻസ് ഓഫ് ദ കോംപ്ലക്സസ് എ ജി സി എൻ ട്വൈസ് മൈനസ് ആൻഡ് എ യു സി എൻ ട്വൈസ് മൈനസ് റെസ്പെക്റ്റീവ്ലി ആസ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് യൂസ് ചെയ്യുക.
നെക്സ്റ്റ് സിക്സ്ത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കെറ്റാലിസിസിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഫോർ മെനി ഇൻഡസ്ട്രിയൽ പ്രോസസ്. ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ആൽക്കീൻസിൻ്റെ ഹൈഡ്രോജനേഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അത് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്താണ് എന്നും കൂടെ നോക്കിയിരിക്കുക. ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫൈൻ റോഡിയം ക്ലോറൈഡ്. അപ്പോൾ അത് അതിൻ്റെ റെപ്രസെൻറ്റേഷനും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റലിസ്റ്റ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ധാരാളം കാറ്റലിസ്റ്റ് ആയിട്ട് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ധാരാളം പ്രോസസ്സുകളുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഏഴാമത്തതെന്ന് പറയുന്നത് ഇൻ ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ അതിന് റീസെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ പോലും അത് ഫിലിം ഡെവലപ്മെൻറ്റിന് കോംപ്ലക്സ് അയോൺസ് അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ മെഡിസിൻ. ഇൻ മെഡിസിൻ മെഡിസിനൽ പർപ്പസിൽ ധാരാളം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. സിസ്പ്ലാറ്റിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. എക്സസ് ഓഫ് കോപ്പർ ആൻഡ് അയൺ ഇൻ ആനിമൽ ഓർ പ്ലാന്റ് ബോഡി ആർ റിമൂവ്ഡ് ബൈ ദ കിലേറ്റിംഗ് ലിഗാൻസ് ഡി പെൻസിലമീൻ ആൻഡ് ഡെസ്ഫെറോക്സൈൻ ബി ത്രൂ ദ ഫോർമേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. Then EDTA is used in the treatment of lead poisoning. അങ്ങനെ ധാരാളം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഈ പ്രധാനപ്പെട്ട കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് അത് ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.